നമസ്കാരം ദില്ലിയിൽ മദ്യവ്യാപാരശാലകൾ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിൽ കോടിക്കണക്കിന് രൂപ കോഴ വാങ്ങിയ കേസിലാണ് മനീഷ് സിസോദിയക്കെതിരെ ഇപ്പോൾ സി ബി ഐ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് മനീഷ് സിസോദിയ ആം ആദ്മി പാർട്ടിയുടെ രണ്ടാമനും അതുപോലെ തന്നെ ദില്ലിയുടെ ഉപമുഖ്യമന്ത്രിയുമാണ് കേജ്രിവാളിനേക്കാൾ കൂടുതൽ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തി കൂടിയാണ് മനീഷ് സിസോദിയ ഈ മനീഷ് സിസോദിയ എക്സൈസ് അടക്കമുള്ള പ്രമുഖ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹത്തിൻ്റെ കീഴിലാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലാണ് മദ്യനയം ദില്ലിയിൽ സർക്കാർ നടപ്പിലാക്കിയത് ഈ മദ്യനയത്തിൽ ദില്ലിയെ മുപ്പത്തിയൊന്ന് ഭാഗങ്ങളായി തിരിക്കുകയും ഇരുപത്തിയേഴിലധികം പുതിയ മദ്യശാലകൾ അനുവദിക്കുകയും ചെയ്തു മദ്യ വ്യാപാരത്തിൽ നിന്നും മദ്യവിപണിയിൽ നിന്നും സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങുകയും ഇതെല്ലാം സ്വകാര്യ മുതലാളിമാർക്ക് വീതം വച്ച് നൽകുകയും ചെയ്തു എന്നതാണ് ഈ മദ്യനയത്തിൻ്റെ പ്രത്യേകത ഇതിലാണ് വലിയ അഴിമതി നടന്നിട്ടുള്ളത് എന്ന് സി ബി ഐ ഇപ്പോൾ വ്യക്തമാക്കുന്നത് മനീഷ് സിസോദിയ തന്നെയാണ് ഈ കേസിലെ ഒന്നാം പ്രതി മനീഷ് സിസോദിയ അടക്കം പതിനഞ്ച് പ്രതികൾ ഈ കേസിലുണ്ട് മാത്രമല്ല മദ്യവ്യാപാരശാല തുടങ്ങാൻ സർക്കാരിൽ നിന്നും ടെൻഡർ നേടിയ ചില വ്യാപാരികൾ മനീഷ് സിസോദിയയുമായി അടുപ്പമുള്ള അല്ലെങ്കിൽ മനീഷ് സിസോദിയയുടെ സുഹൃത്തുക്കളുടെ കമ്പനികളിലേക്ക് കോടിക്കണക്കിന് രൂപ നൽകിയതായി പറയുന്നുണ്ട് ഇത് എന്തിന് നൽകി എന്നുള്ളത് ദുരൂഹമാണ് അത് ഈ മദ്യശാലകൾ അനുവദിച്ചതിനുള്ള കമ്മീഷനാണ് എന്നാണ് സി ബി ഐ പറയുന്നത് ആ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു കേസ് അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും മനീഷ് സിസോദിയ ഇനി അഴിമതിക്കാരനല്ല എങ്കിൽ നമുക്കറിയാം ദില്ലിയിലും ഈ ഇന്ത്യയിലെമ്പാടും അഴിമതിയെ ചൂലുകൊണ്ട് തൂത്തുവാരുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ട് അധികാരത്തിലേറിയ പാർട്ടിയാണ് ഈ ആം ആദ്മി പാർട്ടിയും കേജ്രിവാളും മനീഷ് സിസോദിയയുമെല്ലാം അവരുടെ അവർ തന്നെ കോടികൾ വെട്ടിച്ച കഥയാണ് ദില്ലിയിലെ ഖജനാവിൽ നിന്നും കോടികൾ വെട്ടിച്ച കഥയാണ് ഇന്ന് സി ബി പറയുന്നത് ആ കഥയ്ക്ക് മറുവാദമായി മനീഷ് സിസോദിയയും കൂട്ടരും പറയുന്നതാകട്ടെ തെളിവുകളുടെ അല്ലെങ്കിൽ വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഈ കേസുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളല്ല മറിച്ച് തനിക്ക് ബി ജെ പിയിൽ നിന്ന് ഒരു സന്ദേശം വന്നിട്ടുണ്ട് എത്ര അഞ്ചു കോടി രൂപ വാഗ്ദാനം ചെയ്തിരുന്നുവത്രേ തനിക്ക് മാത്രമല്ല നിരവധി എം എൽ എ മാർക്ക് കോടി രൂപ വീതം വാഗ്ദാനം ചെയ്ത് ദില്ലിയിലെ ഭരണം പിടിക്കാൻ അമിത്ഷായും നരേന്ദ്രമോദിയും ഒരുങ്ങുന്നു അതിന് തയ്യാറാകാത്തതുകൊണ്ടാണ് തങ്ങളുടെ പേരിൽ ഈ സി ബി ഐയും ഇ ഡിയുമെല്ലാം വന്നുകയറുന്നത് എന്നാണ് അരവിന്ദ് കെജ്രിവാളും മനീഷ് സിസോദിയയും പറഞ്ഞുവെക്കുന്നത് ഈ മന്ത്രിസഭയിലെ ആരോഗ്യമന്ത്രി ഇപ്പോൾ തന്നെ ജയിലറകൾക്കുള്ളിലാണ് എന്ന് നാം കാണണം അടുത്തതായി മനീഷ് സിസോദിയയുടെ പിന്നാലെയാകും അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് ഒരു മുൻകൂർ ജാമ്യം എന്ന നിലയിൽ കേജ്രിവാൾ ഇതിനു മുന്നേ പറഞ്ഞിട്ടുമുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ സി ബി ഐ അതുപോലെ തന്നെ ഇപ്പോൾ സി ബി ഐ മനീഷ് സിസോദിയയുടെ വീട്ടുപടിക്കൽ എത്തിയിരിക്കുന്നു എന്നു മാത്രമല്ല റെയ്ഡിൽ നിരവധി രേഖകളും പിടിച്ചെടുത്തിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ നിയമത്തെ സധൈര്യം നേരിടുകയാണ് മനീഷ് സിസോദിയ ചെയ്യേണ്ടത് അല്ലാതെ അഞ്ച് കോടി രൂപയ്ക്ക് എം എൽ എമാരെ വിലക്കെടുക്കാൻ ഇതാ ബി ജെ പി പുറപ്പെടുന്നു എന്ന് നട്ടാൽ കുരുക്കാത്ത നുണ പറയുകയല്ല നട്ടാൽ കുരുക്കാത്ത നുണ എന്ന് ഇതിനെ പറയാൻ ഒരു കാരണമുണ്ട് എപ്പോഴും ഓപ്പറേഷൻ താമര ഓപ്പറേഷൻ താമര എന്ന് മന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന കേജ്രിവാൾ ദില്ലിയിലും ഓപ്പറേഷൻ താമര നടപ്പിലാക്കാൻ ബി ശ്രമിച്ചു എന്നാണ് പറയാറുള്ളത് ഓപ്പറേഷൻ താമര നടപ്പിലാക്കാൻ കുറഞ്ഞ പക്ഷം ഈ എഴുപത് എം എൽ എമാരുള്ള ദില്ലി മന്ത്രിസഭയിൽ ഒരു പത്ത് മുപ്പത് എം എൽ എ മാരുടെയെങ്കിലും ആവശ്യമില്ലേ പക്ഷേ ബി ജെ പിക്ക് അവിടെയുള്ളത് എട്ട് എം എൽ എ മാർ മാത്രമാണ് എഴുപതംഗ മന്ത്രിസഭയിൽ അറുപത്തിരണ്ട് പേരും ആം ആദ്മി പാർട്ടിയുടെ എം എൽ എമാരാണ് ഇവിടെ എങ്ങനെയാണ് ഓപ്പറേഷൻ താമര ഉണ്ടാവുക ഓപ്പറേഷൻ താമരയ്ക്കുള്ള സാധ്യത ഇവിടെ എന്താണ് ഒരു സാധ്യതയുമില്ല എന്ന് ഏതൊരാൾക്കും നോക്കിയാൽ മനസ്സിലാകുന്ന ഉള്ളൂ ഈ അറുപത്തിരണ്ട് എം എൽ എ പത്ത് മുപ്പത് പേർക്കെങ്കിലും ഈ അഞ്ച് കോടി രൂപ വീതം കൊടുത്ത് ദില്ലി സംസ്ഥാനം പിടിച്ചിട്ട് ബി ജെ പിക്ക് എന്ത് രാഷ്ട്രീയ നേട്ടമാണുള്ളത് മഹാരാഷ്ട്രയോ ഉത്തർപ്രദേശോ രാജസ്ഥാനോ അവിടെയൊക്കെ ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയിരുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഇതാ ഓപ്പറേഷൻ താമര വരാൻ പോകുന്നു എന്ന് പറഞ്ഞുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം എട്ട് എം എൽ എ മാത്രമുള്ള ദില്ലിയിൽ മുഴുവൻ ലോക്സഭാ സീറ്റുകളും ബി ജെ പിയുടെ കൈവശമുള്ള ഒരു സംസ്ഥാനം അവിടെ ഈ സമയത്ത് ഓപ്പറേഷൻ താമര നടപ്പിലാക്കിയിട്ട് ബി ജെ പിക്ക് എന്തു നേട്ടമാണ് നട്ടാൽ കുരുക്കാത്ത നുണ പറയുമ്പോൾ ഒരൽപ്പം ലോജിക്കെങ്കിലും വേണ്ടേ എന്നാണ് ജനം ഇപ്പോൾ പ്രതികരിക്കുന്നത് പക്ഷേ ചോദ്യത്തിന് ഉത്തരം വേണ്ടത് അവിടെയല്ല നിങ്ങൾ മദ്യശാലകൾ ഇങ്ങനെ സ്വകാര്യ മുതലാളിമാർക്ക് കൈമാറിയിരുന്നു കൈമാറിയിരുന്നുവെങ്കിൽ ഈ പറയുന്നത് പോലെയുള്ള കോഴപ്പണം വാങ്ങിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ മനീഷ് സിസോദിയുടെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എന്തിനാണ് ഈ കോടിക്കണക്കിന് രൂപ വന്നത് മാത്രമല്ല ഈ മദ്യനയം ഒരു വിശുദ്ധ പശുവായിരുന്നുവെങ്കിൽ എന്തിന് നിങ്ങളത് പിൻവലിച്ചു ഈ ചോദ്യങ്ങൾക്കുത്തരമാണ് ആം ആദ്മി പാർട്ടിയും അതിൻ്റെ പ്രവർത്തകരും നേതാക്കളും അരവിന്ദ് കേജ്രിവാൾ അടക്കമുള്ളവരും പറയേണ്ടത് അല്ലാതെ ബി ജെ പി ഓപ്പറേഷൻ താമര ആർ എസ് എസ് എന്നിങ്ങനെ ജപിച്ചു ജനം അത് വിശ്വസിക്കുകയില്ല എന്തായാലും അഴിമതിക്കെതിരെ ചൂലെടുത്ത് തൂത്ത് ഒരുങ്ങിയവർ ഇതാ അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു നിൽക്കുന്ന അവസ്ഥയിലുമാണ് വെബ് ഡെസ്ക് തത്തുമൂസ്